പ്രിയ സുഹൃത്തുക്കളെ, കണ്ടൻറ് ക്രിയേഷനാണ് പണി. എന്താണ് ഇന്ന് ഒരു വീഡിയോയെ പറ്റി ചെയ്യേണ്ടത്? നോക്കുമ്പോഴൊക്കെ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വളരെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരുന്ന ചില വീഡിയോസുകളാണ്. അപ്പോഴും വളരെ അപ്രതീക്ഷിതമായിട്ട് ദ ക്യൂ എന്ന് പറയുന്ന ഒരു ഗംഭീര യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഒരു വീഡിയോ വന്നത്. ആ വീഡിയോ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ പാച്ചും അത്ഭുത വിളക്കെന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, നമ്മുടെ ഫഹദ് വാസിലിൻ്റെ ഒരു രസകരമായ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. കണ്ടിട്ടില്ല ആൾക്കാർ, ഇപ്പം നമ്മുടെ അത് ഓൺലൈനിൽ ലഭ്യമാണ്. ഒന്ന് കാണുന്ന രസമായിരിക്കും, ചുമ്മാ ഒന്ന് കണ്ടിരിക്കാവുന്ന, ഒരു തവണയൊക്കെ രസകരമായി കണ്ടിരിക്കാവുന്ന ഒരു നല്ല ഫീൽ ഗുഡ് സിനിമ തന്നെയാണ് പാച്ചും അത്ഭുത വിളക്കും. കാര്യം ഇതൊന്നുമല്ല, ആ പാച്ചും അത്ഭുത വിളക്കും കണ്ട് തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് സിനിമ കഴിഞ്ഞ ശേഷം നിൽക്കുന്നുണ്ടായിരിക്കുക മിക്കവാറും ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടനേക്കാൾ കൂടുതലായിട്ട് അതിലത്തെ നായികയായിരിക്കും. നമ്മുടെ അതിലത്തെ പാച്ചു പലപ്പോഴും വിളിക്കാറുള്ള ഹംസ എന്ന് പറയുന്ന ഹംസ ധുനി, പലപ്പോഴും ആ ഹംസ ധുനിയെ ഹംസ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഹംസ അല്ലടോ, ഞാൻ ഹംസ ധുനിയാണ്, അങ്ങനെയെങ്കിലും പരിപൂർണമായിട്ട് വിളിക്കുന്നൊക്കെ അവൾ പലപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഈ ഒരു നടിയെക്കുറിച്ച് പറയാൻ കാരണം ദ ക്യൂ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിന് ശേഷമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയ ഒരു നടിയാണ്. എന്തായാലും ഞാൻ കേട്ട ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങളോട് ഇത് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല, നമുക്ക് റീപ്ലേസ് ചെയ്യപ്പെടുന്നു, അത് തന്നെ കുറച്ച് കുറച്ചല്ല, അത് തന്നെ വിഷമാണ്. ഹിറ്റായതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു നല്ല സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം തിയേറ്ററിൽ പോയാണ് ഞാൻ കണ്ടത്, അപ്പോൾ ഉടനെ കണ്ടില്ല, കുറച്ച് ഒരു വൈകി, ഒരു ഗ്യാപ്പ് ഇട്ടാണ് കണ്ടത്. തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ഇത് രസമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഭാഗം നല്ല രസമുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് വിഷമാണ്, ഓഡിഷൻ കഴിഞ്ഞിട്ട് ഓഡിഷൻ ഓഡിഷൻ ഉണ്ടായിരുന്നു. There was a look test. Look test ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ട് തുടങ്ങി, ഷൂട്ട് തുടങ്ങി ആ കൊച്ചിനിൽ ഷൂട്ട് തുടങ്ങി, ഐ തിങ്ക് 2 days ഓർ സംതിങ്, 2 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു റീപ്ലേസിങ് ഒരു ഐ തിങ്ക് അത് കഴിഞ്ഞ് ചിലപ്പോൾ സൂട്ടബിൾ അല്ലായിരിക്കും എന്നുള്ള ഇതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഓഫ് കോഴ്സ് ഫിലിം റിലീസായി, നമ്മൾ മൂവ് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടായിരിക്കും. പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ ആദ്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടൊരു നടിയാണ്. ഈ നടിയായിരുന്നു ഈ നമ്മുടെ അതിലത്തെ നായകൻ ആദ്യമായിട്ട് പ്രണയിക്കുന്ന ഒരു നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് അവർ റീപ്ലേസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അവരതിന് വേണ്ടിയിട്ട് അവിടെ ഓഡീഷന് പോയി, ഓഡീഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഷൂട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു നടി ആ ഒരു സിനിമയ്ക്ക് പറ്റില്ല എന്ന് അവർ തീരുമാനിക്കുന്നത്. ഒരുപക്ഷേ അന്ന് ഇവർ വന്നിരുന്നെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മുതൽക്കൂട്ടായിട്ട് ഈ ഒരു നടി മാറുമായിരുന്നു. അഞ്ജന ജയപ്രകാശ് എന്ന് പറയുന്ന ഈ ഒരു നടി മാറുമായിരുന്നു, ഒരു സംശയമില്ല. അത്രയ്ക്ക് ഗ്രേസുള്ള ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര ഭംഗിയുള്ള, നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു അഭിനയശേഷിയുള്ള ഒരു നടിയാണ് ഈ അഞ്ജന ജയപ്രകാശ് എന്ന് പറയുന്നത്. ഞാൻ ഇത് ഈ ഒരു വീഡിയോ അങ്ങനെ പറയാൻ വരും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലത്തും നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടുന്ന വ്യക്തികളാണ്. നമ്മൾ വളരെ ആഗ്രഹിച്ചിട്ടൊരു ജോലി സ്ഥലത്തേക്ക് പോകുന്നു, ജോലി സ്ഥലത്ത് 1-2 ദിവസത്തിന് ശേഷം നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലവിധ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മളവിടെ റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അതിഭീകരമായിരിക്കും. ഇതിൽ തന്നെ ഇവർക്ക് ഈ അഞ്ജന ജയപ്രകാശ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യം പരിപൂർണമായിട്ട് പറഞ്ഞു തീർക്കാൻ തന്നെ വളരെ വിഷമമുണ്ട്. അവർ പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ചെയ്തേലെ ഒക്കൂ. ഒരു പക്ഷേ അവരന്ന് താൻ അന്ന് റീപ്ലേസ് ചെയ്യപ്പെട്ട ആ ഒരു ദിവസം സിനിമയിലേക്ക് എത്തി എന്നൊരു പക്ഷേ വീട്ടുകാർ മുഴുവൻ അറിഞ്ഞ ദിവസം, കൂട്ടുകാർ മുഴുവൻ അറിഞ്ഞ ദിവസം, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന് എല്ലാവരും അറിഞ്ഞ ദിവസമായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സഡനായിട്ട് 2 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം അവർ ഒഴിവാക്കപ്പെടുന്നെങ്കിൽ അത് അവരിൽ ഉണ്ടാക്കിയ ആഘാതം, ഒരു വലിയ മാനസിക വിഷമം, അത് എത്രയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് നോക്കി അതിഭീകരമായിരിക്കും. പിന്നീട് അവർക്ക് സ്വതേ തന്നെ നമ്മുടെ സമൂഹം ഒരു എപ്പോഴാണ് ഒരു വീഴ്ച ആർക്കെങ്കിലും സംഭവിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് നോക്കി നടക്കുന്ന ആളുകളാണ്. അവരുടെ മുമ്പിലേക്ക് ഇങ്ങനത്തെ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ ആളുകൾ എങ്ങനെയായിരിക്കും ഇവരെ എഴുത്തുണ്ടായിരിക്കുക, ആ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും അഞ്ജന ജയപ്രകാശ് എന്ന് പറയുന്ന ആ വ്യക്തി അതിനെ മറികടന്നിട്ടുണ്ടായിരിക്കുക. ഒരു വല്ലാത്തൊരു ട്രോമ ആയിരിക്കാം. ആ ട്രോമയിൽ നിന്നൊക്കെ മറികടന്ന് തൻ്റെ ലക്ഷ്യം സിനിമ മാത്രമാണെന്നുള്ള ഒരു തോന്നൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത്രയേറെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പറയുന്ന ഈ ഒരു നല്ല സിനിമയിലേക്കും പാച്ചും അത്ഭുത വിളക്കെന്ന് പറയുന്ന സിനിമയിലേക്കും ഇവർക്ക് വീണ്ടും വരുവാനും അഭിനയിച്ച് തകർക്കുവാനും കഴിഞ്ഞത്. ആ വീഡിയോ കണ്ടിരിക്കുമ്പോൾ നമുക്കൊരല്പം വിഷമം തോന്നും. കാര്യം ഇതാണ്, കാരണം അവർ പറയുന്നത് പോലും ഒരല്പം വിഷമത്തോടെയാണ്, ഞാനത് റീപ്ലേസ് ചെയ്യപ്പെട്ടു പോയി, വേറെ രക്ഷയില്ലായിരുന്നു, എന്ത് ചെയ്യാൻ കഴിയും. അവർ പലതും ആലോചിച്ച് പറയുന്ന പോലെയാണ്, അവർക്കത് വളരെ ഓർമ്മയുണ്ടായിരിക്കും, അവരൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്ന സംഗതിയായിരിക്കും. പക്ഷെ അവർക്ക് അത് പരിപൂർണമായിട്ട് പറയാൻ താല്പര്യമില്ല.
അതുകൊണ്ട് തന്നെ പലതും ആലോചിച്ച് പറയുന്ന പോലൊക്കെ തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അവര് മാനസിക വിഷമം കൊണ്ടായിരിക്കാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും നമ്മൾ ഇതിനൊക്കെ തന്നെയാണ് പലപ്പോഴും റീപ്ലേസ് ചെയ്യപ്പെടുന്ന വ്യക്തികളാണ് നമ്മൾ മിക്കവരും. ജോലി സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രണയ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തന്നെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ താൻ റീപ്ലേസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ട്രോമയടിച്ചിരിക്കുകയല്ല, ഈ അഞ്ജന ജയപ്രകാശിനെ പോലെ വീണ്ടും അതേ സ്ഥാനത്തേക്ക് അതേ രംഗത്തേക്ക് വീണ്ടും വീണ്ടും എത്തുക എന്നുള്ളതാണ് ജീവിതം. അവർ പറയുന്ന പോലെ എന്ത് ചെയ്യാം, ജീവിതമല്ലേ, മുന്നോട്ട് പോകണ്ടേ.